സിറ്റി സ്കാൻ ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടായി. ഇനി അടുത്ത പേഷ്യന്റ് എന്താണ് നമ്മൾ അടുത്ത അഡ്വൈസ് ഡോക്ടർ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഒരു ബ്ലോക്ക് നമ്മൾ സിറ്റി സ്കാൻ വഴി കണ്ടു. അത് ബ്ലോക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ, പേഷ്യൻ്റെ സിംറ്റംസ് ഇല്ലെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിലും, നമ്മൾ ഒരു പേഷ്യൻ്റ് ഒരു കൊറോണറി ആൻജിയോഗ്രാം ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. ആൻജിയോഗ്രാം പറഞ്ഞപ്പോഴാണ്, 10 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് വളരെ കുറച്ച് ആൾക്കാരെ റേഡിയൽ കാലിൽ കൂടെ ആയിരുന്നു അന്ന് അല്ലേ അതെ അതെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ റേഡിയലിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് ചെറിയതായിട്ടൊന്ന് വിശദീകരിക്കാമോ? ഈ റേഡിയൽ ആൻജിയോഗ്രാം, റേഡിയൽ ആർട്ടറി, ഒരു കൈയിൻ്റെ റിസ്റ്റിൻ്റെ ആ ഭാഗത്തൊരു റേഡിയൽ ആർട്ടറി ഉണ്ട്. ചെറിയൊരു അത്ര ഈ കാലിൻ്റെ ആർട്ടറി പോലെ അത്ര ചെറിയൊരു ആർട്ടറിയാണ്. അതിൻ്റെ ഒരു തുടക്കം, ഈ റേഡിയൽ ആൻജിയോഗ്രാമിൻ്റെ തുടക്കം യൂറോപ്പിൽ ആദ്യം ആംസ്റ്റർഡാം പറഞ്ഞ സ്ഥലത്ത് ഒരു ഡോക്ടർ ഫെർഡിനൻഡ് കിമിനി പറഞ്ഞ ഡോക്ടറാണ് ആദ്യം ഈ റേഡിയൽ ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി കണ്ടുപിടിച്ചത്. അതിൻ്റെ അത് 20 ഇയേഴ്സായി ആദ്യം കണ്ടുപിടിച്ചിട്ട്. അതിനുശേഷം അത് പിന്നെ ജപ്പാനിലെ ഡോക്ടർ ഷിഗേറോ സൈറ്റോ, ഈ രണ്ട് പയനിയേഴ്സ് എന്ന് പറയും, അവരാണ് ഇത് ഈ റേഡിയൽ പ്രൊസീജിയേഴ്സ് പോപ്പുലറൈസ് ചെയ്തത്. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ മറ്റേ ഗുജറാത്തിലെ ഡോക്ടർ തേജസ് പട്ടേൽ എന്ന ഡോക്ടറാണ് ഇത് കൂടുതലായിട്ട് പോപ്പുലറൈസ് ചെയ്തത്. കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത് അമൃത പേഷ്യൻ്റെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ പ്രൊസീജിയർ റേഡിയൽ പ്രൊസീജിയറാണ്, അതിന് സംശയമൊന്നുമില്ല. അതിൻ്റെ പേഷ്യൻ്റെ കയ്യിൽ കൂടെ ഒരു പ്രൊസീജിയർ ചെയ്യുക, പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമില്ല. പ്രൊസീജിയർ കഴിഞ്ഞാൽ ഉടനെ റൂമിലേക്ക് വരിക, നടക്കാൻ പറ്റും, അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റി എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ സെയിം ഡേ തന്നെ 4 hours വെയിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഏറ്റവും യൂസ്ഫുൾ അല്ലെങ്കിൽ പേഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും കംഫർട്ടബിൾ പ്രൊസീജിയർ ഓപി പ്രൊസീജിയർ തന്നെയാണ്. ഈ ബയോ അബ്സോർബബിൾ സ്റ്റെൻഡ്, സാധാരണ സ്റ്റെൻറ്റും ഈ സ്റ്റെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ സ്റ്റെൻറ്റ് പറയുമ്പോൾ പണ്ട് കാലത്ത് ഒരു ബെയർ മെറ്റൽ സ്റ്റെൻറ്റ്, ഒരു മെറ്റൽ മാത്രമേ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ശേഷം അപ്പോൾ ബെയർ മെറ്റൽ സ്റ്റെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു റിക്കറൻസ് റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. 20 വീണ്ടും ഒരു ബ്ലോക്ക് വരാനുള്ള സാധ്യത 30% ഉണ്ടായിരുന്നു ഈ ബെയർ മെറ്റൽ സ്റ്റെൻറ്റ് ഇടുമ്പോൾ. അതിൻ്റെ അഡ്വാൻസ്മെൻ്റ് ആയിട്ട് ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെൻസ് വന്നു. ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെൻറ്റിൽ ഒരു മെറ്റൽ സ്കാഫോൾഡിംഗ് ഉണ്ട്, അതിൻ്റെ ഉള്ളൊരു പോളിമർ കോട്ടിംഗ് ഉണ്ട്. ആ പോളിമർ കോട്ടിങ്ങിൻ്റെ ഉള്ളിലാണ് മരുന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിനുള്ള പ്രോബ്ലംസ് പറഞ്ഞാൽ ആ സ്റ്റേ ആ മെറ്റൽ ബോഡിയുടെ ആ ആർട്ടറിയുടെ ഉള്ളിൽ പെർമനൻ്റ് ആയിട്ട് നിൽക്കും. പോളിമറിൻ്റെ ചിലപ്പോൾ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ പെട്ടെന്ന് അടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, സ്റ്റെൻ ത്രോംബോസിസ് എന്ന് പറയും. ആ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കാരണം ഇപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ബയോ അബ്സോർബൽ സ്റ്റെൻസ് ഇപ്പോൾ പുതിയതായിട്ട് രാജ്യത്തായിട്ട് കണ്ടുപിടിച്ചത് അമേരിക്കയിലാണ് ആദ്യം കണ്ടുപിടിച്ചത്. ബയോ അബ്സോർബൽ സ്റ്റെൻസ് 2-3 കമ്പനീസ് ഇപ്പോൾ. ഇതെന്താണ് ബയോ അബ്സോർബൽ സ്റ്റെൻറ്റിൻ്റെ പ്രത്യേകത? അതിലെ പ്രത്യേകത പറഞ്ഞാൽ അതിലൊരു മെറ്റൽ ഉണ്ടാവില്ല, പോളിമർ കോട്ടിംഗ് ഉണ്ടാവില്ല. മെറ്റലിന് പകരം ഒരു സ്കാഫോൾഡിംഗ് ആയിട്ട് ഒരു പോളി എൽ ലാക്ടിക് ആസിഡ് പറഞ്ഞ ഒരു മോളിക്യൂളാണ്. അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാട്ടർ ആയിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ബോഡിയിൽ ആ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ മെറ്റലിൻ്റെ അംശം ഉണ്ടാവില്ല, ഒരു കവറിങ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ പോളിമർ ഉണ്ടാവില്ല. പോളിമറിൻ്റെ പകരം വീണ്ടും പോളി ഡി എൽ ലാക്ടിക് ആസിഡാണ്. അപ്പോൾ ആ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ സ്റ്റെൻറ്റ് ഡിസോൾവ് ചെയ്തിട്ട് ആട്ടിയുടെ ഉള്ളിൽ അതിൻ്റെ ഒരു റെമനൻസ് ഒന്നും ഉണ്ടാവില്ല. വികസിപ്പിച്ച് വെച്ചിരിക്കുന്ന രക്തക്കുഴൽ കൊളാപ്സ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇങ്ങനത്തെ ഒന്ന് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് സപ്പോർട്ട് 3 ഇയേഴ്സ് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഗ്രാജുവലി സപ്പോർട്ട് വെസലിൻ്റെ നോർമൽ അനാറ്റമി റീറ്റെയിൻ ചെയ്യും. ആ വെസലിൻ്റെ നോർമൽ കംപ്രസിബിലിറ്റി, ഒരു ഡൈനാമിക് സ്ട്രക്ചറാണ് വെസൽ വാൾ. ഇപ്പോൾ നമ്മൾ ഒരു റിജിഡ് ട്യൂബ് ഇടുമ്പോൾ ആ ഡൈനാമിസിറ്റി പോവും. പക്ഷേ ഈ ബയോ അബ്സോർബൽ സ്റ്റെൻസിൽ ആ ഡൈനാമിസിറ്റി റിട്ടെയിൻ ചെയ്യും, വെസൽ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. ഇപ്പോൾ കൊലാപ്സ് ചെയ്യാൻ സാധ്യത തീരെയില്ല. ഏതായാലും ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് റേഡിയൽ ടെക്നിക്കിനെ കുറിച്ചും പുതിയ തരം സ്റ്റെൻറ്റുകളെ കുറിച്ചും പുതിയ തരം സിറ്റി സ്കാനിനെ കുറിച്ചും എല്ലാം പ്രേക്ഷകർക്ക് വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകിയതിന് വളരെ വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.